അവനവഞ്ചേരി ഹൈസ്കൂളിലെ കിഫ്ബി ഫണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കി വരുന്ന ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ MLA അഡ്വക്കേറ്റ് ബി സത്യൻ വിലയിരുത്തി. MLAക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരിയും നിർവഹണ ഏജൻസി എഞ്ചിനീയർമാരും പരിശോധനയ്ക്കെത്തി. 2000 സ്ക്വയർ ഫീറ്റിൽ 4 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 15 ഫെബ്രുവരി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സ്കൂളിൽ നിലവിൽ സ്ഥലക്കുറവുള്ളതിനാൽ പരമാവധി സ്ഥലം പ്രയോജനപ്പെടുത്തിയും ഭൂമിയുടെ കിടപ്പനുസരിച്ചുമാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സയൻസ് ലാബുകൾ, ലൈബ്രറി, ക്ലാസ് മുറികൾ, ശുചിമുറികൾ തുടങ്ങിയവയാണ് ബഹുനില മന്ദിരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ കെട്ടിടം പൂർത്തിയാകുന്നതോടെ വിദ്യാർത്ഥികൾക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാകും. മികവിന്റെ കേന്ദ്രമായി മാറുന്ന സ്കൂളുകളുടെ കൂട്ടത്തിൽ അവനവഞ്ചേരി സ്കൂളും ഉൾപ്പെടുകയാണ്. സ്കൂളിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഉദ്ഘാടന പരിപാടികൾക്ക് രൂപം നൽകി. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കൈറ്റ് പ്രതിനിധികൾ, അക്ഷയ കൺസ്ട്രക്ഷന്റെ പ്രതിനിധികൾ, ജില്ലാ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ കോർഡിനേറ്റർ ജവാദ്, ഹെഡ്മിസ്ട്രസ് അനില റാണി, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് മധുസൂദനൻ തുടങ്ങിയവരും പങ്കെടുത്തു. അവനവഞ്ചേരി സ്കൂളിന് നിങ്ങൾക്കറിയാം സ്ഥല പരിമിതി ഒരു പ്രയാസമാണ്. സ്ഥലത്തിൻ്റെ പരിമിതികൾ കൊണ്ട് കെട്ടിടങ്ങൾ കെട്ടാനും അനുബന്ധമായ കാര്യങ്ങൾക്കൊക്കെയുള്ള പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്ന ഒരു സ്കൂളാണ്. പക്ഷേ ദേശീയ മാതൃകാ സ്കൂള് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഒരു സ്കൂളാണ് അവനവഞ്ചേരി HS. ഇവിടെയാണ് നമ്മുടെ സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള കിഫ്ബിയിൽ 3 കോടി രൂപ അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണം ഇവിടെ സജീവമായി നടന്നു വരികയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചു, ഈ നിർമ്മാണം വേഗം പൂർത്തീകരിക്കുന്നുണ്ട്. ഈ 18-ാം തീയതി, അതായത് ഫെബ്രുവരി 18, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സംസ്ഥാനത്താകെ നിർമ്മാണം പൂർത്തീകരിച്ച സ്കൂളുകളുടെ ഉദ്ഘാടനത്തോടൊപ്പം അവനവഞ്ചേരി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചെയർപേഴ്സണുമായിട്ട് സംസാരിച്ചു, ഇവിടുത്തെ PTAയും അധ്യാപകരും പ്രിൻസിപ്പളും ഒക്കെ ആയിട്ട് സംസാരിച്ചു. കൂടെ ഇത് ചെയ്തു വരുന്ന സർക്കാരിൻ്റെ ഏജൻസി ആയിട്ടുള്ള കൈറ്റ് ആണ് സർക്കാർ ഔദ്യോഗികമായ ഏജൻസി. കൈറ്റാണ് സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഏജൻസി. പിന്നെ അവർ കൂടെ അതിൻ്റെ കൺസൾട്ടൻ്റ് ആയിട്ടുള്ളത് വാപ്കോസാണ്. വാപ്കോസിൻ്റെ കീഴെ അക്ഷയ ബിൽഡേഴ്സ് എന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ കെട്ടിടം പണി ഏറ്റെടുത്തിട്ടുള്ളത്. അത് വേഗം പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ 2000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ബിൽഡിംഗ്, അതിൽ ആദ്യം ഉള്ളത് ഏറ്റവും താഴെയാണ്. ഈ ഇവിടുത്തെ ഭൂമിയുടെ ഘടന അനുസരിച്ചാണ് കെട്ടിടം കെട്ടിയിട്ടുള്ളത്. ഭൂമിയുടെ ഘടനയെന്ന് പറയുമ്പോൾ താഴ്ന്ന സ്ഥലം, ആ താഴ്ന്ന സ്ഥലം പ്രയോജനപ്പെടുത്തി അത് അവിടെ ബേസ്മെൻറ് ഫ്ലോറിൽ ഒരു ലാബും, ഒരു കമ്പ്യൂട്ടർ ലാബും, ഒരു ലൈബ്രറിയും, പിന്നെ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോർ, അതിൽ സയൻസ് ലാബും 2 ക്ലാസ് മുറികളും വരും. പിന്നെ വരുന്നത് ഫസ്റ്റ് ഫ്ലോർ, അതിൽ 4 ക്ലാസ് റൂമുകൾ വരും. അതിനുശേഷം സെക്കൻഡ് ഫ്ലോർ, അതെന്ന് പറയുമ്പോൾ നിലവിലുള്ള DPRനോടൊപ്പം ചേർത്ത് ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ PTAയും ഇവിടുത്തെ ചെയർമാനും ചെയർപേഴ്സണും എല്ലാവരും കൂടെ ആവശ്യപ്രകാരം ആ മേളിൽ പൂർത്തിയായി വരുന്ന 3-ാമത്തെ നിലയുടെ മേളിൽ ഒരു ട്രസ് വർക്ക് കൊടുത്തൊരു 3-4 ക്ലാസ് റൂമും കൂടെ കിട്ടിയാലേ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് കണ്ട് ട്രസ് വർക്ക് നടത്തി അതും കൂടി ഇതിൻ്റെ ഭാഗമാക്കി വരികയാണ്. അങ്ങനെ വരുമ്പോൾ 10 ക്ലാസ് റൂം, 2 ലാബ്, 1 ലൈബ്രറി, പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമാനുസൃതമുള്ള 2 ടോയ്ലറ്റ് ബ്ലോക്ക് ഗേൾസിനും ബോയ്സിനും പ്രത്യേകം, ഇതെല്ലാം പൂർത്തീകരിച്ച് എടുക്കാനുള്ള പരിശ്രമത്തിലാണ്. ഈ വരുന്ന 18-ാം തീയതി ഉദ്ഘാടനത്തോടൊപ്പം നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ടോയ്ലറ്റ് ബ്ലോക്കും മറ്റ് ചില പണികൾ തുടരും. പക്ഷേ നമുക്കിത് സംസ്ഥാനത്താകെ ഇതിൻ്റെ എല്ലാ നിർമ്മാണവും പൂർത്തീകരിച്ച് വരുമ്പോൾ നമ്മുടെ അവനവഞ്ചേരി സ്കൂൾ ഇങ്ങനെ ഇട്ടിട്ട് പോകാനാവില്ല. അത് ഒരു വാശിയോട് കൂടി നിന്ന് തന്നെ നമ്മളെല്ലാവരും കൂടി ഒരു വാശിയോട് കൂടി അവരെ കൊണ്ടത് വേഗം പൂർത്തീകരിപ്പിച്ച് ഈ 18-ാം തീയതി ഉദ്ഘാടനത്തോടൊപ്പം അവനവഞ്ചേരി സ്കൂളിലെ ഈ പുതിയ ബ്ലോക്ക് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനാണ്. അതിനിവിടെ ചെയർപേഴ്സൻ്റെയും ഇവിടുത്തെ PTAക്കാരും അധ്യാപകരും ഹെഡ്മാസ്റ്റർ എല്ലാവരും പ്രത്യേക യോഗങ്ങൾ ചേർത്ത് നാട്ടിലെ ജനങ്ങളുടെ സഹായത്തോടു കൂടി വിപുലമായ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് ഈ ഉദ്ഘാടനം വലിയ വിജയകരമായി മാറ്റുമെന്നാണ് കരുതുന്നത്. HP News, ആറ്റിങ്ങൽ.